ഹായ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിർമ്മൽ സഹദേവ് സംവിധാനം ചെയ്ത കുമാരിയെ കുറിച്ചിട്ടാണ്. കുമാരിയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയാണ്. അതോടൊപ്പം ഷൈൻ ടോം, ചാക്കോ, സുരഭി, ലക്ഷ്മി എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പടം ഒരു ചെറിയൊരു ഒരു കഥയാണ്, ഒരു നറേഷനാണ്. മൊത്തത്തിലൊരു കഥ പറയുന്നത് നമ്മളെ ആ കഥയിലൂടെ കൊണ്ടുപോകുന്നു. ഒരു ചെറിയൊരു മുത്തശ്ശി കഥ പോലെ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ നറേഷനും കാര്യങ്ങളും ആണ് കഥ ഫുൾ. അതിൽ അതിലൂടെ നമ്മളെ ആ ഒഴുക്കിലൂടെ ഇങ്ങനെ കഥ ഇങ്ങനെ പതിയെ പതിയെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് കഥ എന്ന് പറയുമ്പോൾ. ഇന്നത്തെ ഒരു നമ്മുടെ ഈ കറണ്ട് സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു സംഭവം തന്നെയാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റുമായിട്ട് ഇത് ചെയ്തിട്ടാണ് കഥ ഇപ്പം ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഫാൻറ്റസി ത്രില്ലർ, മിസ്റ്ററി, ഹൊറർ എല്ലാം പറഞ്ഞിട്ട് ഒരു സാധനമാണ്. അപ്പം കഥയിൽ നമ്മൾ പെർഫോമൻസ് ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ ഐശ്വര്യലക്ഷ്മി സൂപ്പർ ഒരു രക്ഷയില്ല, നല്ലൊരു നല്ലൊരു ആക്ടിങ് തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും നല്ല ഐശ്വര്യലക്ഷ്മി ഇഷ്ടപ്പെട്ടത് മറ്റേ ക്ലൈമാക്സിനോട് അടുത്തേക്കും ഐശ്വര്യലക്ഷ്മി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സീനുണ്ട്. അപ്പോൾ നല്ലൊരു ബി ജി എം ഒക്കെ ഇട്ടിട്ട് സ്ലോ മോഷൻ, നല്ല സാധനം. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ തിയേറ്ററിൽ കൈയൊക്കെ അടിച്ചായിരുന്നു. പിന്നെ നല്ല ആക്ടിങ് തന്നെയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ചാൽ ഐശ്വര്യലക്ഷ്മി എന്നെ സ്കോർ ചെയ്യുന്നത് ക്ലൈമാക്സും. അതുപോലെ തന്നെ ഒരു ഒരു നാട്ടിൻ പുറത്തുനിന്ന് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഇന്നേ പോലെ എന്താണ് വേറൊരു നാട്ടിലേക്ക് വന്ന് അവിടെ നടക്കുന്ന ഇൻസിഡൻറ്റും കാര്യങ്ങളും. പിന്നെ സ്ഥിരം ഒരു ക്ലീശ എന്ന് പറയുന്നത് എന്താ, ഒരു എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനെ ഒരു ആ വായിച്ചിട്ടിരിക്കുന്ന ഒരു ഇല്ലം പോലെ ഒരു സാധനവും അങ്ങോട്ട് പോകരുതെന്ന് പറയും. നമ്മുടെ നായിക അങ്ങോട്ട് പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതൊരു മാത്രം ഒരു ചെറിയ, പിന്നെ എല്ലാ ഇപ്പം എല്ലാ സിനിമയിലും അങ്ങനെ ആണെങ്കിലേ കഥ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ ഷൈൻ ടോൺ ചാക്കോ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ പുള്ളി, ശരിക്കും പറയാം പുള്ളി ഒരു അഴിഞ്ഞാടുന്നൊരു സെറ്റപ്പിലായിരുന്നു പടത്തിൽ. ഒരു രക്ഷയൊന്നുമില്ല. ഷൈൻ ടോൺ ചാക്കോ ഇങ്ങനെ പല ഫേസുള്ള ക്യാരക്ടേഴ്സ് പുള്ളി ട്രാൻസ്ഫോം ചെയ്ത് പട്ടപ്പട്ട പട്ടപ്പെട്ടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഓരോ പുള്ളിയുടെ, അത് നമ്മൾ പടം കാണുമ്പോൾ മനസ്സിലായി. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ക്യാരക്ടറിൻ്റെ രൂപം കിട്ടും, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ സുരഭി ലക്ഷ്മി, സുരഭി ലക്ഷ്മിയുടെ ട്രെയിലറിൽ കണ്ട പോലെ അങ്ങനെ ഒരു 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 ക്യാരക്ടറാണ്. അതിൻ്റെ സംസാര രീതി അതെല്ലാം തന്നെ നമുക്ക് പക്കായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ പറയുവാണെങ്കിൽ മ്യൂസിക്കിനെ പറ്റി നല്ല കുറച്ച് സോങ്സും സോങ്സ് നല്ല എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, അത് ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ, കേട്ടോണ്ടിരിക്കുന്നത് ഓരോ ഇതിലും വരുമ്പോഴത്തേക്കും. പിന്നെ സൗണ്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് കുറച്ച് സാധനം നമ്മളെ നല്ല രീതിയിൽ ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ പടത്തിൽ. പിന്നെ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഷൈൻ ടോൺ ചാക്കോടെ ഒച്ച ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കും. നമ്മൾ പുള്ളി പറയാനൊന്നും കേൾക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ഇരുന്ന് കേൾക്കണം എന്താ സംഭവം. ഞാനൊന്നും തന്നെ അവസാനമൊക്കെ ഇതുപോലൊന്നും തന്നെ ക്ലിയർ അല്ലായിരുന്നു, ഭയങ്കരമായിട്ട് ക്ലിയർ അല്ലായിരുന്നു. പുള്ളി ഇങ്ങനെ പറയുന്നതൊക്കെ പുള്ളി കിച്ച് 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 ഇങ്ങനെ അടഞ്ഞൊരു ശബ്ദത്തിൽ ഇങ്ങനെ ഈ മൂളിൽ മാത്രം നമുക്ക് കേൾക്കാം, വേറൊന്നും കേൾക്കത്തില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല രസമായിട്ട് ഹൊറർ മൂഡൊക്കെ നല്ല രീതിയിൽ പടം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽസൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ട്. ഓരോ കാണിക്കുന്നൊക്കെ ഓരോ ഫ്രെയിം കാണിക്കുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ഇതിനകത്ത് ചെറിയൊരു ഇതുണ്ട്, അപ്പോൾ അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡി എഫ് എസ് കാര്യങ്ങൾ ഒട്ടും തന്നെ ഒരു ബോറടിപ്പിച്ചില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പടം മൊത്തത്തിൽ നല്ല എൻഗേജിങ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടു, നല്ലൊരു മസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പടം നമുക്ക് നൽകുന്നത്. ഒരു രക്ഷയില്ല പടം. അതും എനിക്ക് സംശയം, ഈ കറക്റ്റ് ഇൻസിഡൻറ്റിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പടത്തെക്കുറിച്ച് വേറൊന്നും വലുതായിട്ട് പോരായ്മകളൊന്നുമില്ല. ആകെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പുള്ളി പറയുന്നത് ക്ലിയർ അല്ലായിരുന്നു, ഭയങ്കരമായിട്ട് എന്താ നമ്മുടെ ഇങ്ങനെ ഈ ഒരു സാധനം ആ സാധനം അവിടെ വന്നുകൊണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ പടത്തെക്കുറിച്ച് പറയാം. കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, കാണാനുള്ളതുണ്ട് പടത്തിൽ. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.